വിജയേട്ടോ, ഒരാളെ കൂടിയാണ് കൊന്നൂലേ ആലപ്പുഴയില്? ഇതാണ് നിങ്ങളൊക്കെ ജയിപ്പിച്ചു വിട്ട ഈ പാവം പിടിച്ച ജനങ്ങളെ. ഇങ്ങനെ ആത്മഹത്യ തന്നെ ചെയ്യണം, അല്ലാണ്ട് അവരെന്ത് ചെയ്യാൻ? അവര് ചെയ്ത മണ്ടത്തരത്തിന് അവരതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് പകുതിക്ക് നിങ്ങൾ ഇറക്കി വിടാനൊന്നും അവർക്ക് സാധിക്കില്ല. അപ്പൊ പിന്നെ അവര് എന്ത് ചെയ്യും? ഇതാണ് വിധി. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ ഒരു ശിക്ഷ വിധിക്കാന്ന് പറഞ്ഞിട്ടേ പാവങ്ങളങ്ങ് ഇല്ലാണ്ടാവും. ആ മനുഷ്യന്റെ ആ സുഹൃത്തിനോടുള്ള സംസാരം കേൾക്കുമ്പോളേ, തോറ്റുപോയ കർഷകനാണെന്നാ പറഞ്ഞത്. എങ്ങനെ ഒരു കർഷകൻ തോക്കുന്നത്? ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ജയ് കിസാൻ ജയ് ജവാൻ എന്നാണ് മുദ്രാവാക്യം. ആ കിസാൻകാർക്ക് കേരളത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ വിജയേട്ടാ, നിങ്ങളൊക്കെ ഇത് നിർത്തിയിട്ട് പോണട്ടോ. നിങ്ങളൊക്കെ നിർത്തി പോണം. സത്യം, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യമൊക്കെ ആയില്ലേ? ഇനി നിങ്ങൾ പണി അറിയണം അവന്മാരുടെ അടുത്ത് കൊടുക്ക്. അവരോടട്ടെ, അവര് ചെയ്യട്ടെ. നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരെ കൊണ്ടേ സാധിക്കൂല. ഇവിടുത്തെ ഒരു പട്ടിണിപ്പാവം കൂടും നിങ്ങളാൽ പട്ടിണി മാറ്റൂല. ഇവിടെ ഒരു ദരിദ്രനും നിങ്ങളാൽ കോടീശ്വരനാവൂല. അവൻ അതിദരിദ്രനാവുകയേ ചെയ്യുള്ളൂ. നിങ്ങൾ കോടീശ്വരന്മാരാവും, നിങ്ങളുടെ പട്ടിണി മാറും. ഒക്കെ ശരിയാണ്. പക്ഷേ സാധാരണപ്പെട്ട നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് വോട്ട് ചെയ്ത ഈ സാധാരണ പാവം പിടിച്ച മനുഷ്യരുണ്ടല്ലോ, അവരുടെ പട്ടിണി മാറാൻ പോകുന്നില്ല, ഒന്നും മാറാൻ പോകുന്നില്ല. ആ ചിന്താഗതി പോലും മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളൊക്കെ വീണ്ടും വീണ്ടും ജയിപ്പിക്കാൻ ആ പാവങ്ങൾ വീണ്ടും വോട്ട് ചെയ്യണം. പക്ഷെ അതിൽ ഒന്നോ രണ്ടൊക്കെ ഇതുപോലെ ഈ കുറഞ്ഞ വെള്ളത്തിൽ നിന്നും ചാടി വലിയ വെള്ളത്തിലോട്ട് ചാടി പോകുന്ന പോലെ ഒന്നും രണ്ടെണ്ണമൊക്കെ അതിന്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. നിങ്ങൾ ഈ ശാപൊക്കെ എവിടെ കൊണ്ടുവച്ച് മനുഷ്യ അറിയാട്ട് ചോദിക്കാം. ഇനിയിപ്പോ അടുത്ത ഉത്തരവരും ധനമന്ത്രിന്റെ ഒക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷിമന്ത്രിന്റെ ഒക്കെ ഉത്തരവരും. കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല. കടമെടുത്ത് ഭരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വേറെ വല്ല പഠിക്കും പോയിക്കൂടെ. അന്തസ്സായിട്ട് ഭരിച്ചു കാണിക്കും. കടമെടുക്കാതെ തന്നെ ഭരിച്ചു കാണിക്കും. അങ്ങനെയൊക്കെ ഭരിച്ചവന്മാരുണ്ട് ഇവിടെ. അതിനൊക്കെ ഒരുപാട് ഉദാഹരണം കാണിക്കാൻ പറ്റിയ സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ശരിക്കും പ്രതിപക്ഷത്തിരിക്കാൻ നിങ്ങൾ മിടുക്കന്മാരാ, അതൊക്കെയാണ്. പക്ഷെ ഭരണപക്ഷത്ത് ഞാൻ പരാജയപ്പെട്ടു പോയി. കുറെ ഏക്കറുകൾ സ്ഥലം കൃഷി ചെയ്ത് കൃഷി ചെയ്തിട്ട് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാര് നമുക്ക് കാശ് തന്നില്ല. ഞാൻ തിരിച്ച് ലോൺ എടുത്ത് ലോണ് ചോദിച്ചപ്പോ അവര് പറയുന്നത് കുടിശ്ശികയാണ്. കുടിശ്ശിക PRS കുടിശ്ശിക നിങ്ങൾ കൃഷിക്കാര് ചെയ്തി. ഞാൻ ചെയ്ത നെല്ല് സർക്കാരിന് കൊടുത്തിട്ട് സർക്കാർ കാശില്ല. ഞാനിപ്പോ കടക്കാരനാണ്. ഞാനിപ്പോ 4 ഏക്കർക്ക് 3 ഏക്കർ ഇവിടെ തറക്കണി കൃഷി ചെയ്യുന്നുണ്ട്. അതിന് പടവിടാനും മേടിക്കാനും കാശില്ല. ഞാൻ ലോൺ ചെയ്ത ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോ അവര് പറയുന്നത് PRS കുടിശ്ശികയാണെന്നാണ്. പരിഹാരം ഉണ്ടാക്കാനാണ്. കാരണം നിങ്ങൾ സർക്കാരിനെതിരെ എനിക്കറിയാമത്. ഞാൻ സർക്കാരിന് കൃഷി ചെയ്യണമെന്നല്ല, സർക്കാരിന് കൊടുത്തിട്ട് സർക്കാരെനിക്ക് കാശി തന്നിട്ട് ഞാൻ കടക്കാരനാ. ചേട്ടൻ സമാധാനപ്പെടുക. അറിയാതെ ഞാൻ നമുക്കത് നിങ്ങൾ ചെയ്യും. ഞാൻ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് നിങ്ങളെന്ത് ചെയ്യാനൊക്കും ചെയ്യാൻ പറ്റും. ചേട്ടൻ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. ചേട്ടാ സമാധാനപ്പെടും. ചേട്ടാ പ്രസാദ് ചേട്ടൻ അവിടെ തിരിച്ചു കൊടുക്കാത്ത കാരണം ചേട്ടനിപ്പോടാ ചേട്ടനിപ്പോടാ എന്റെ ചൂരാ ചേട്ടാ ഞാൻ വരാം ചേട്ടാ. ഞാൻ വീട്ടിൽ വരണം. ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് റീത്ത് വെക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഇവരോട് ഇതിനോട് ചോദിക്കണം. ഞാൻ ആരോട് പറയാനാ? ഞാൻ കൃഷി ചെയ്ത് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാരിനോട് കാശ് വാങ്ങിച്ചു. ഞാൻ എന്ത് പറയാനാ സഹോദരാ? ചേച്ചി എന്തേ? ചേച്ചി മോനെന്തേ? അപ്പൊ മോൻ സ്കൂളിൽ പോയി. ചേച്ചി
തൊഴിലുറപ്പിനും പോയി എനിക്ക് വയ്യ പോഞ്ഞു ഞാൻ ഫ്ലൈറ്റ് പോയി. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാനാ, ഞാൻ കൃഷി ഒരു കാര്യവും ചേട്ടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, പൈസ മേടിച്ചെടുക്കാം. ചേട്ടൻ ഉടനില്ലേ, സമാനപ്പെട് കേട്ടോ, നിങ്ങൾ സമാനപ്പെട് കേട്ടോ. എന്റെ ജീവിതം മറത്തു ചേട്ടാ, ഒന്നും വരെ നമ്മള് കെട്ടിപ്പടുത്തുന്ന ചേട്ടാ ജീവിതം, ഒരു പ്രശ്നം ചേട്ടൻ ഉടനില്ല, ചേട്ടൻ സമാനപ്പെട്. നമ്മളൊന്നിനും പരാജയപ്പെടും. ചേട്ടാ അങ്ങനെ പറ, ഞാനല്ലേ പറയുന്നത്, ചേട്ടന്റെ അനിയനാ പറയുന്നത്, ചേട്ടന് ഞാൻ പറഞ്ഞ കേക്കാവോ ചേട്ടാ? ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ ചേട്ടാ, ഞാനിപ്പൊ 3 ഏക്കർ നിലത്ത് ഞാൻ പറഞ്ഞല്ലേ, വിതച്ചിട്ട് എനിക്ക് വളമിടാനും മരുന്നടിക്കാനും വളമടിക്കാനും ഒരു മാർഗമില്ല. എന്റെ പൊതു സഹോദര ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ 500,000 രൂപ ഞാൻ പറയാം, ഞാൻ സർക്കാരിന് നെല്ല് കൊടുത്തത് 500,000 രൂപ എന്റെ പേരിൽ ഇത് എന്തോ സിബില് കാണിക്കുന്നത്, സിബില് കാണിക്കുന്നത്. കാരണം ഞാൻ എന്റെ നെല്ല് കൊടുത്തത്, നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുത്തത്, അവര് കാശ് എനിക്ക് ലോണായിട്ട് തന്നിട്ട് ഇപ്പൊ സിബില്, ഞാൻ 500,000 രൂപ സർക്കാരിന്റെ കടക്കാരനാ. ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ എന്റെ കുടുംബത്തെ എനിക്കൊരു ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഒരു കറി എന്നിട്ട് എന്നെ വിളിക്കൂ, ഞാൻ എന്ത് ചെയ്യാനാണ്? ചിന്തിക്കുകയും ചെയ്യരുത്, പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ വരാം. നിങ്ങൾ പരിഹാരം നമ്മൾ